സ്റ്റുഡൻ ബോളിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഐ എസ് എൽ സീസണിലേക്കുള്ള ഒരു പ്രൊബബിൾ ലൈനപ്പിനെ പറ്റിയിട്ടാണ് അതായത് ഓരോ പൊസിഷനിലും എനിക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള പ്ലേഴ്സിനെയാണ് ഞാൻ ഈ ഒരു ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും അതൊക്കെ നിങ്ങൾ അടുത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം സോ നമുക്കറിയാം അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആറ് വിദേശ താരങ്ങളെയും ഇപ്പോൾ ഓൾറെഡി സൈൻ ചെയ്തു ഒഫീഷ്യലി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്കുള്ള സ്കോഡൊക്കെ ഏതാണ് സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പോലെ ഈ ഒരു സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ സെർബിയൻ പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്മനോവിച്ച് ആണ് സോ അടുത്ത സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രൊബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ഓരോ പൊസിഷനിലും എനിക്ക് ബെസ്റ്റ് ആണ് തോന്നിയിട്ടുള്ള പ്ലേഴ്സിനെയാണ് ഞാൻ ഈ ഒരു ലൈനപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ കഴിഞ്ഞ സീസണിലെ പോലെ ഇവാൻ ഈ ഒരു വർഷവും ഫോർ ഫോർ ടു ഫോർമാറ്റലും തന്നെയായിരിക്കും ടീമിനെ കളത്തിലെടുക്കുക ഗോൾ കീപ്പറായിട്ട് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ഗ്ലോവിനോ പ്രഭു ഗംഗിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ഡിഫൻസീവീവ് ലൈനിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് പ്ലേഴ്സ് ആയിട്ട് കഴിഞ്ഞ സീസണിലെ ടു ഓ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ചും ഇന്ത്യൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള റോവ ഹോമിപാമും തന്നെയായിരിക്കും ഉണ്ടാവുക റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഹർമൻജോത് കബ്ര എന്ന ഇന്ത്യൻ ഇന്റർനാഷണലും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിഷു കുമാറുമായിരിക്കും ഉണ്ടാവുക ഇനി മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഇന്ത്യൻ ഇന്റർനാഷണൽ ജിക്സൺ സിംഗും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് പുറ്റിയുമായിരിക്കും ഉണ്ടാവുക റൈറ്റ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഓഫ് കോഴ്സ് സഹൽ അബ്ദുൽ സമദ് എന്ന മലയാളി സൂപ്പർ താരവും ലെഫ്റ്റ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരം ഉറുഗ്യൻ മെജീഷ്യൻ ആയിരിക്കും ഉണ്ടാവുക ഇനി മുന്നേറ്റ നിലയിൽ സെൻടർ ഫോർവേഡുകളായിട്ട് അപ്പോസ്റ്റോളോസ് ജിയാനോ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഫോർവേഡും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഡിമിട്രിയോസ് ഡിയാമാൻഡാക്കോസ് എന്ന ഗ്രീക്ക് ഇന്റർനാഷണൽ പ്ലെയറുമായിരിക്കും മുന്നേറ്റ നിരയിലുണ്ടാവുക വെയിറ്റ് വെയിറ്റ് ഞാൻ ഈ ഒരു ലൈനപ്പിൽ ഒരുപാട് പേരുകൾ മിസ് ചെയ്തിട്ടുണ്ട് അത് പലർക്കും തോന്നിയിട്ടുണ്ടാകും കാരണം പല പൊസിഷനുകളിലും പല ഡിഫറന്റ് ആയിട്ടുള്ള ചോയ്സസ് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നുണ്ടാവും അത് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാൻ തോന്നിയിട്ടുള്ള ലൈനപ്പാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൻസിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ വിക്ടർ മോൺഗിൽ എന്ന് പറയുന്ന ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് സ്പാനിഷ് സെന്റർ ബാക്കിനെ നമുക്ക് യൂസ് ചെയ്യാം കാരണം കഴിഞ്ഞ സീസണിൽ എസ് സിപ്പോവിച്ചിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ടാണ് താരത്തെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ എൻ എസ് ഇപ്പോവിച്ചിനെ യൂസ് ചെയ്തതുപോലെ തന്നെ ഏത് നിമിഷവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഗുഡ് സെന്റർ ബാക്ക് ആണ് വിക്ടർ മോൺഗിൽ ഞാൻ ഇവിടെ പുലിയ ലൈനപ്പിൽ പ്ലേസ് ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് കണ്ടതാണ് കഴിഞ്ഞ സീസണിൽ റൂവ ഹോമിപ്പാം ആൻഡ് മാർക്കോ ലെസ്കോവിച്ച് കോംബോ അവരുടെ കോംബോ അത്രയും അടിപൊളിയായിരുന്നു അതുകൊണ്ട് അവിടേക്ക് ഇനി വേണമെങ്കിൽ ചില സമയത്ത് മാറ്റി ഇറക്കാൻ പറ്റിയ പറ്റിയൊരു പ്ലെയറാണ് വിക്ടർ മോൺഗിൽ പക്ഷേ ലൈനപ്പിൽ ഞാൻ പ്രഫറൻസ് കൊടുക്കുന്നത് മാർക്കോ ലെസ്കോവിച്ച് ആൻഡ് റൂവാ കോംബോ തന്നെയാണ് ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ജെസൽ കാർണിറോ എന്ന് പറയുന്ന ഒരു ഗുഡ് ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ് പക്ഷെ ഞാനിവിടെ നിഷു കുമാറിനെ ചൂസ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ സീസണിൽ ഇവാന്റെ കീല് വളരെ കുറച്ച് സമയം മാത്രമാണ് നിഷു കുമാറിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചില സമയത്ത് സബ്ബായിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ആ ഒരു സമയത്തൊക്കെ മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ നിഷു കുമാറിനെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെറും സീസണിൽ ഒന്നുകൂടി പ്ലെയിൻ ടൈം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജസലിനേക്കാൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏത് സമയവും കളത്തിലിറക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ് യുക്രൈൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇവാൻ കലീസ്നി നമുക്ക് കഴിഞ്ഞ സീസണിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ലൂന എന്നൊരു ഒറ്റ ഫോറൈൻ മിഡ്ഫീൽഡർ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ മുന്നേറ്റിൻ്റെ ചെഞ്ചോ അൽവാറോ വാസ്കസ് ജോർജിയ ഡയസ് എന്ന പ്ലേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇവാൻ കലിസ്നി എന്ന പ്ലെയറെയാണ് നമ്മൾ അഡീഷണൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഈ ചെഞ്ചോക്ക് പകരം അതായത് മുൻ രണ്ട് ഫോറിൻ പ്ലേഴ്സ് മിഡ്ഫീൽഡിൽ രണ്ട് ഫോറിൻ പ്ലേഴ്സ് ഡിഫൻസിൽ രണ്ട് ഫോറിൻ പ്ലേഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു ഫോറിൻ പ്ലേഴ്സിന്റെ അഡീഷൻ കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏത് സമയവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓപ്ഷൻ തന്നെയാണ് ഇവാൻ കലിസ്നി എന്ന യുക്രൈൻ മിഡ്ഫീൽഡർ വളരെ യങ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വൻറ്റേജ് തന്നെയാണ് ഇവിടെയും തീർന്നിട്ടില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് ഒരുപാട് ഇന്ത്യൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കാരണം ഗ്രൈസ് മിറാണ്ട സൗരവ് പോലെയുള്ള ഇന്ത്യൻ ക്വാളിറ്റി പ്ലേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ട് അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത് ബംഗളൂരിൽ നിന്നും വിദ്യാസാഗർ സിംഗിനെയാണ് ഐ ലീഗിൽ താരത്തിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ് ഐ ലീഗിലെ ടോപ്പ് സ്കോറായിരുന്നു വിദ്യാസാഗർ സിംഗ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏത് സമയത്തും ഇറക്കി ഗോൾ അടിപ്പിക്കാൻ പറ്റിയ ഒരു ഇന്ത്യൻ പ്ലെയറാണ് വിദ്യാസാഗർ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബെഞ്ചിൽ അതുകൊണ്ട് ഏത് സമയവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് പ്ലെയറേയും ഇടാനായിട്ട് പറ്റും എന്തായാലും എൻ്റെ ഫസ്റ്റ് ലെവൻ ചോയ്സസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ പതിനൊന്ന് കളിക്കാർ തന്നെയാണ് ഈ പ്ലേയേഴ്സിനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറക്കി വിടാനായിട്ട് പറ്റും വേണമെങ്കിൽ ചില ലൈനപ്പിലൊക്കെ ഈ പ്ലേയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഇറക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ആണ് സോ നിങ്ങളുടെ ലൈനപ്പൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതായത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്കും അവൻ്റെ ഷെയറും ചെയ്യുക കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എ സെലബ്രികൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ ശേഷങ്ങളും ആയി വീണ്ടും എത്താം